பாகம் ஒன்று ரெண்டு மற்றும் மூணு இயேசுவினோடு தாரதமியம் செய்யுவான் ஈ லோகத்தில் வேறே ஒரு தெய்வமும் இல்ல. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്ന വിഷയം യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നതാണ് നമ്മുടെ വിഷയം. ഒരു പ്രാവശ്യം കൂടി കേട്ടുകൊള്ളുവിൻ. യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നതാണ് നമ്മുടെ വിഷയമെന്ന്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ബൈബിളിൽ നിന്ന് ഒരു വചനം നമ്മൾ എടുത്ത് അതിനെ പരിശോധിച്ച് നോക്കാം എന്താണ് പറയുന്നതെന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ യേശു പറയുകയാണ്, ഞാനാകുന്നു വഴി. സ്വർഗത്തിലേക്കുള്ള വഴി ഞാനാകുന്നു. ഞാനല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ മാത്രമാകുന്നു. അതിന് ആ കാര്യത്തെ യേശു ഉരിമയായി, അവകാശമായി പറയുന്നു, ഞാനാകുന്നു വഴി. അപ്പോൾ മറ്റുള്ളവയൊക്കെ വഴിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവയൊക്കെ തെറ്റായ വഴിയാണ്. മനുഷ്യരെ വഞ്ചിക്കുവാൻ സാത്താൻ ഒരുക്കിയ കൂടതന്ത്രങ്ങളും കൂടമായ ലക്ഷ്യത്തോടാണ് വഴികളുമാണ് അത്. മനുഷ്യരെ വഞ്ചിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുവാൻ വേണ്ടി സാത്താൻ അവതരിപ്പിച്ചിരിക്കുന്ന വഴികളാണ് മറ്റവയെല്ലാം എന്നതാണ് അതിൻ്റെ അർത്ഥം. യേശുവല്ലാതെ വേറെ വഴിയില്ല. യേശുവിലൂടെയല്ലാതെ ഒരുത്തനും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. യേശുവാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി. മറ്റെല്ലാ വഴികളും വഞ്ചിക്കപ്പെടുന്ന വഴികളാണ്. സാത്താനാൽ വഞ്ചിക്കപ്പെടുന്ന, ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി സാത്താൻ ഒരുക്കിയ വഴികളാണ് മറ്റവയെല്ലാം എന്നാണ് അതിൻ്റെ അർത്ഥം. മറുപടിയും യേശു പറയുന്നു, ഞാനാകുന്നു ജീവൻ. യേശു പറയുകയാണ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞു ഞാനാകുന്നു വഴി എന്ന് പറഞ്ഞു. മറുപടി യേശു പറയുകയാണ്, ഞാനാകുന്നു സത്യം. അപ്പോൾ യേശുവാണ് സത്യമെങ്കിൽ മറ്റുള്ളവയൊക്കെ അസത്യങ്ങളാണ്. മറ്റുള്ള ദൈവങ്ങളൊക്കെ അസത്യങ്ങളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, സത്യങ്ങളല്ല. യേശു പറയുന്നു, ഞാനാകുന്നു സത്യം. അപ്പോൾ മറ്റുള്ളവയൊക്കെ അസത്യങ്ങളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു അത് അവകാശമായി എടുത്തു പറയുന്നു, ഞാനാകുന്നു വഴി, സ്വർഗത്തിലേക്കുള്ള വഴി ഞാനാകുന്നു, സത്യം ഞാനാകുന്നു, അതായത് ലോകത്തിൻ്റെ സത്യം, സത്യമായ ദൈവം ഞാനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മറുപടിയും പറയുന്നു യേശു, ഞാനാകുന്നു ജീവൻ. ജീവൻ നൽകുന്നവൻ ഞാനാകുന്നു. ഞാനല്ലാതെ മനുഷ്യകുലത്തിന് ജീവൻ നൽകുന്നവൻ ഒരുത്തനുമില്ല. എന്നിലൂടെയല്ലാതെ ഒരുത്തനും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. സ്വർഗത്തിലേക്ക് വരുവാനുള്ള ഒരേ വഴി ഞാനാകുന്നു. ഒരേ സത്യദൈവം ഞാനാകുന്നു. ജീവൻ നൽകുന്നവനും ഞാനാകുന്നു. സകലത്തിനെയും സൃഷ്ടിച്ച് അവയ്ക്ക് ജീവൻ നൽകിയവനും ഞാനാകുന്നു.
ഞാനാകുന്നു ജീവൻ എന്നവർ പറയുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അവസാനത്തെ വാർത്തയാണ് ജീവൻ. ജീവൻ കൊടുക്കുന്ന ദൈവവും ഞാനാകുന്നു എന്ന് യേശു തറപ്പിച്ചു പറയുന്നു. ആയാൽ യേശുവല്ലാതെ സ്വർഗത്തിലേക്ക് പോകുവാൻ വേറൊരു വഴിയുമില്ല. മറുപടിയും യേശു അവിടെ പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എന്നിലൂടെയല്ലാതെ ഒരുത്തനും വരുന്നില്ല എത്തുന്നില്ല എന്ന് യേശു അവകാശമായി പറയുന്നു. ആകയാൽ മറ്റുള്ള ഏത് വഴിയിൽ നിങ്ങൾ പോയാലും പിൻപറ്റിയാലും അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി അല്ല, മറിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന വഴികളാണ് അവ എന്ന് യേശുവിൻ്റെ ഈ വാക്കുകൾ മൂലം തെളിയുന്നു. മറ്റൊരു പകുതിയെ പാപ്പം യേശു എന്തു പറയുന്നതെന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:9 ഇങ്ങനെ പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:9 യേശു പറയുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാകുന്നു എന്ന് യേശു അവിടെ തറപ്പിച്ച് പറയുന്നു. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാകുന്നു. ഒരു വീട്ടിൽ പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ വാതിലൂടെയാണ് മനുഷ്യൻ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. മറ്റ വഴികളിലൂടെ നിന്നും പ്രവേശിക്കാനുള്ള മാർഗം ഉണ്ടാവില്ല, എല്ലാം അടച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു വീടിൻ്റെ വാതിലാണ് ആ വീടിനുള്ളിൽ പ്രവേശിക്കുവാനുള്ള വഴി. അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി, അതിൻ്റെ വാതിൽ യേശുവാണ് എന്ന് പറയുന്നു യേശു. ഞാനാകുന്നു വാതിൽ, സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാകുന്നു. എന്നിലൂടെ മാത്രമേ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരു വഴിയിൽ പോയാലും ഏതൊരു വഴിയിൽ പോയാലും നീ സ്വർഗത്തിൽ പോയി ചേരുകയില്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. യേശുവെ വിശ്വസിച്ച്, യേശുവെ ദൈവമായി കണ്ട്, അവനെ വണങ്ങി ആരാധിച്ച്, അവൻ പറയുന്നത് കേട്ട് പോകുന്നവൻ രക്ഷപ്പെടും. ബാക്കിയുള്ളവയൊക്കെ യേശുവിനെ അറിയാത്തവനും വിശ്വസിക്കാത്തവനും കേൾക്കാത്തവനും രക്ഷിക്കപ്പെടുകയില്ല, മറിച്ച് നരകത്തിൽ പോയി വീഴും എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു പറയുന്നു ഇവിടെ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നിലൂടെ കടക്കുന്നവൻ, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നിലൂടെ കടക്കാത്തവനൊക്കെ കഷ്ടം, പോയി വിടുമെന്നാണ് അതിൻ്റെ അർത്ഥം. വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മറുപടിയും യോഹന്നാൻ മറുപടിയും വേറൊരു വചനത്തെ നമ്മൾ നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 ഇങ്ങനെ പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറയുന്നു. യേശു പറയുകയാണ്, ഞാനാകുന്നു വെളിച്ചമെന്ന്. എന്നിലൂടെ നടക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല. എന്നിലൂടെ നടക്കുന്നവൻ, എന്നെ ആശ്രയിച്ച് എന്നെ പിൻപറ്റുന്നവൻ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറയുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. എന്നിൽ നടക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും, വെളിച്ചത്തിലായിരിക്കും. അപ്പോൾ യേശുവിലൂടെയല്ലാതെ, യേശുവെ നമ്പി യേശുവിനെ പിൻപറ്റാതെ നടക്കുന്നവരൊക്കെ അന്ധകാരത്തിലായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുളിലായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇരുളിൽ നടത്തുന്നവരുടെ കൂടെ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഉണ്ടാവും, എല്ലാ കള്ളത്തരങ്ങളും ഉണ്ടാവും, എല്ലാ അസന്മാർഗിക ചെയലുകളും അസന്മാർഗികമായ കാര്യങ്ങളും അവരുടെ കൂടെ ഉണ്ടാവും. ഇരുളിൽ നടത്തുന്നവരുടെ കൂടെ നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും അവർ. അവർ അന്ധകാരത്തിലായിരിക്കും. ഈ അന്ധകാരത്തിലുള്ളവർ സാത്താനെ പിൻപറ്റുന്നവരായിരിക്കും. ഇവർ പോയി അവസാനിക്കുന്നത് നരകത്തിലായിരിക്കും. യേശുവിനെ പിൻപറ്റുന്നവർ വെളിച്ചത്തിലായിരിക്കും. അവരോടുകൂടെ ജീവൻ്റെ വെളിച്ചമുണ്ടാകും. ജീവൻ്റെ വെളിച്ചം, അതായത് യേശുവിനെ പിൻപറ്റി ജീവിക്കുന്നവരോട് കൂടെ ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും. അവർക്ക് നിത്യജീവൻ കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് അവർ വെളിച്ചത്തിലായിരിക്കും. ജീവൻ്റെ വെളിച്ചം, ജീവൻ അവർക്കുണ്ടാകും എന്നുള്ള വെളിച്ചം അവർക്കുണ്ടാകും. നിത്യജീവൻ അവർ കിട്ടും, സ്വർഗത്തിൽ പ്രവേശിക്കും, നിത്യകാലം ദൈവത്തോടുകൂടി ജീവിക്കും എന്നുള്ള ഉറപ്പും തെളിവും അവർക്കുള്ളത് കൊണ്ട് ജീവൻ്റെ വെളിച്ചം അവർക്കുണ്ടാകും. അവർ വെളിച്ചത്തിലായിരിക്കും സഞ്ചരിക്കുക, അന്ധകാരത്തിലായിരിക്കുകയില്ല എന്ന് യേശു പറയുന്നു. അപ്പോൾ യേശുവിനെ പിൻപറ്റാതെ, യേശുവിനെ അനുഗമിക്കാതെ വേറെ വഴികളെ പിൻപറ്റി മറ്റു വഴികളെ അനുഗമിച്ച് പോകുന്നവരൊക്കെ ഇരുളിലായിരിക്കും, അന്ധകാരത്തിലായിരിക്കും. അവരുടെ കൂടെ വെളിച്ചത്തിൻ്റെ ചേൽകൾ, വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായിരിക്കുകയില്ല. മറിച്ച് അന്ധകാരത്തിൻ്റെയും ഇരുളിൻ്റെയും സാത്താൻ, അതിൻ്റെ അധികാരിയായ സാത്താൻ്റെയും പ്രവൃത്തികളായിരിക്കും അന്ധകാരത്തിൽ നടക്കുന്നവരോട് കൂടെ ഉണ്ടായിരിക്കുക. അവർ പോയി അവസാനിക്കുന്നത് നരകത്തിലായിരിക്കും. അവർ രക്ഷപ്പെടുകയില്ല. അവർക്ക് കഷ്ടം തന്നെ, നഷ്ടം തന്നെ, എല്ലാം പോയി അവസാനിക്കുന്നത് വലിയ ദുരിതത്തിലും കഷ്ടത്തിലുമായിരിക്കും അവരുടെ കാര്യം. ആകയാൽ യേശു പറയുകയാണ്, ഞാനാവുന്ന വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും, ഇരുളിൽ നടക്കുകയില്ല എന്ന്. അപ്പോൾ യേശുവിനെ അനുഗമിക്കാത്തവരൊക്കെ ഇരുളിൽ നടക്കുന്നവരും അന്ധകാരത്തിൻ്റെ പിൻഗാമികളും സാത്താൻ്റെ അനുയായികളുമായിരിക്കുമെന്നാണ് യേശു ഇവിടെ തെളിവായി സംസാരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശുവാണ് ലോകത്തിൻ്റെ ഒരേ ഒരു ദൈവം, മറ്റുള്ളവയൊക്കെ ദൈവങ്ങളല്ല എന്നത് ഇതുമൂലം തെളിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നതിനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇത് ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നതാണ് വിഷയം. യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്ന ടോപ്പിക് സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ പകുതിയാണ്, രണ്ടാമത്തെ ഭാഗമാണ്. ഭാഗം രണ്ട് ആണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. യേശു എന്തു പറയുന്നു, യേശുവിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു വചനം നമ്മളതിനു വേണ്ടി ബൈബിളിൽ നിന്ന് എടുത്തു നോക്കാം. ആദ്യം യോഹനാൻ എഴുതിയ സുവിശേഷം 10:30 യോഹനാൻ എഴുതിയ സുവിശേഷം 10:30 യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഇവിടെ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. ആളുകൾ വിചാരിക്കും, യേശു ഒരു ദൈവം, യേശുവിൻ്റെ പിതാവ് ഇനിയൊരു ദൈവം, പല ദൈവങ്ങളുണ്ടോന്ന്. ഇല്ല, രണ്ടുപേരും ഒന്നാണ്. യേശുവും തൻ്റെ പിതാവും രണ്ടുപേരും ഒന്നാണ്. പിതാവ് തന്നെയാണ് യേശുവായി, യേശുവിൻ്റെ വടിവത്തിൽ രൂപമെടുത്ത് ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഒന്നാണ്, ഒരാളാണ്. അതാണ് ഇവിടെ പറയുന്നത്. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും, സ്വർഗത്തിലിരിക്കുന്ന പിതാവും ഒന്നാകുന്നു. 10 ദൈവങ്ങളല്ല, ഏകനാണോ ത്രിയേകനാണോ 4 ദൈവമുണ്ടോ 5 ദൈവമുണ്ടോ 10 ദൈവമുണ്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഒന്നാകുന്നു, ഒരേ ഒരു ദൈവമേ ഉള്ളൂ.
ഒരേ ഒരു ദൈവമേ ഉള്ളൂ, രണ്ടുപേരും ഒന്നാകുന്നു, പത്ത് ദൈവങ്ങളൊന്നുമില്ല, ഒരു ദൈവം തന്നെയാണ്. അതൊന്നും പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. പത്ത് ദൈവങ്ങളുണ്ട്, മൂന്നുണ്ട്, നാലുണ്ട്, ത്രിയേകം, ത്രിയത്വം, ത്രിത്വം, ഏകത്വം, ത്രിയേകത്വം, ഏകത്രിയത്വം എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ ഈ സമുദായത്തിൽ തിരിയുന്നുണ്ട്. ഇത് സാത്താൻ്റെ അടവാണ്, തന്ത്രം, മനുഷ്യരെ വഴിതെറ്റിക്കുവാനുള്ള സാത്താൻ്റെ കുടില തന്ത്രമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മനുഷ്യരെ വഴിതെറ്റിക്കുവാനുള്ള സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ ഒന്നാണ് ത്രിത്വം. മൂന്ന് ദൈവങ്ങളുണ്ടോ, നാല് ദൈവമുണ്ടോ, ത്രിയേകനാണോ, ഏകത്രിയനാണോ, ഇങ്ങനെയുള്ള വിമർശനങ്ങളും സംസാര വിഷയങ്ങളും സാത്താൻ്റെ അടവ്, തന്ത്രം. യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഒരാളാകുന്നു, ഒരു ദൈവമേ ഉള്ളൂ. 30 ദൈവമൊന്നുമില്ല, 30 കോടി ദൈവമില്ല, 33 കോടി ദൈവം, 44 കോടി ദൈവങ്ങളും ഇല്ല. ആകയാൽ ഇതിൽ നിന്ന് ഒന്ന് തെളിയുന്നു, യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്ന് ഇത് മനം തെളിയുന്നു. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. വേറൊരു വചനത്തിൽ നമ്മൾ പരിശോധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:58 വാക്യം, യേശു പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. യേശു പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8:58 യേശു പറയുകയാണ്, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട്. യേശു പിറക്കുന്നതിന് പല നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ വ്യക്തിയാണ് അബ്രഹാം. പൂർവപിതാവ് എന്ന് അറിയപ്പെടുന്ന, ദൈവമക്കളുടെ പൂർവിക പിതാവ് എന്നറിയപ്പെടുന്ന, ചരിത്രത്തിലെ ഒരു പ്രസിദ്ധി പെറ്റ, ബൈബിൾ ചരിത്രത്തിലെ പ്രസിദ്ധി പെറ്റ ദൈവമക്കളുടെ ഒരു തന്തയായി അബ്രഹാമിനെ കാണുന്നു. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു പറയുന്നു. 2000 വർഷം മുമ്പാണ് യേശു ജനിച്ച് ജീവിച്ച് മരിച്ചു പോയത്. അതിനു മുമ്പേ പല നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ അബ്രഹാം, യേശു പറയുകയാണ്, ആ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. എന്ന് വെച്ചാൽ സകല ജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഉലക ആരംഭത്തിന് മുമ്പ്, ഉലകിൽ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സകല സൃഷ്ടികൾക്ക് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അപ്പോൾ ഉലകത്തിനുടേ സൃഷ്ടി, ലോകത്തിൻ്റെ സൃഷ്ടികൾക്ക് മുൻപേ യേശു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. വേറൊരു വാക്യത്തെ നമ്മൾ പരിശോധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 എന്തു പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1 പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത് യേശുവിനെയാണ് വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. യേശു വചനമായി ആദ്യം സൃഷ്ടികൾക്ക് മുൻപേ, ലോക ആരംഭത്തിന് മുന്നേ ദൈവം വചനമായി, യേശു വചനമായി ഉണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടുകൂടെയായിരുന്നു. യേശു ക്രിസ്തുവായ ആ വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം, ആ വചനം ദൈവമായിരുന്നു. മറുപടിയും പറയുകയാണ്, ആ വചനം യേശു ക്രിസ്തു ദൈവമായിരുന്നു. തുടക്കത്തിലെ ഉണ്ടായിരുന്ന യേശു ക്രിസ്തു ദൈവമായിരുന്നു, വചനമായിരുന്നു ആദ്യം. ആ വചനമായിരുന്ന ആൾ ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുയാണ്, ക്രിസ്തുവിനെയാണ് ഇവിടെ വചനമെന്ന് പറയുന്നത്. ആ വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു തുടക്കത്തിലെ, ആദിയിലെ ഉണ്ടായ യേശു ക്രിസ്തു തന്നെ ദൈവമായിരുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. യേശു ക്രിസ്തുവിനോട് ഒപ്പിടുവാൻ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല. ഇനിയൊരു പകുതി നമുക്ക് നോക്കാം.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14 എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14 ഇപ്രകാരം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടുകൂടെ ആയിരുന്ന ആ വചനം, ദൈവമായിരുന്ന ആ വചനം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വചനം ജഡമായി തീർന്നു. ജഡമെന്ന് വെച്ചാൽ ശരീരം. ആ വചനമായിരുന്ന യേശു ക്രിസ്തു ശരീരം എടുത്ത് ഭൂമിയിലേക്ക് വന്നു എന്നർത്ഥം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനമായിരുന്ന ദൈവം യേശു ക്രിസ്തുവിൻ്റെ രൂപമെടുത്ത് മനുഷ്യ രൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷനായി, ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരുടെ മധ്യയിൽ ജീവിച്ചു, വസിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തോടു കൂടെയായിരുന്ന ആ വചനം മനുഷ്യരൂപമെടുത്ത് മാംസവും രക്തവും കൊണ്ട മനുഷ്യൻ്റെ സ്വഭാവം കൊണ്ട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. അതാണ് യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തു. സത്യത്തിൽ ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം, ആ വചനം യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്ത് മാംസവും രക്തവുമുള്ള മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അവൻ സത്യവും കൃപയും നിറഞ്ഞവനായിരുന്നു. ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആ മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൽ സത്യവും കൃപയും നിറഞ്ഞിരുന്നു. നമ്മുടെ ഇടയിൽ വസിച്ചു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ശിഷ്യൻ പറയുകയാണ് അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അപ്പോൾ പിതാവിൽ നിന്ന് ഏകജാതനായി വന്ന ആ യേശു ക്രിസ്തുവിൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. പിതാവിൽ നിന്നുള്ള തേജസ്സുള്ളവനായി ഞങ്ങളവനെ കണ്ടു. അവൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങൾ പിതാവിനെ കണ്ടു എന്നാണ് ഇവിടെ ഈ യോഹന്നാൻ സുവിശേഷം പറയുന്നത്. ആകയാൽ യേശു ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവങ്ങളും ഇല്ല എന്ന് തെളിയുന്നു. യേശു മാത്രമാണ് ഒരേ ഒരു ജീവിക്കുന്ന ദൈവം, വേറെ ഒന്നും ദൈവങ്ങളെ അല്ല എന്നത് നമ്മൾ ഈ തെളിവായ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം, യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. ഇത് 3-ാമത്തെ ഭാഗമാണ്. ഈ വിഷയത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്നത്. യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നതാണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങൾ തെളിയിക്കുന്ന ചില പകുതികളെ നമ്മൾ നോക്കാം, പരിശോധിക്കാം. 1-ാമതായി നമ്മൾ ഒരു വചനം ബൈബിളിൽ നിന്ന് എടുത്ത് അത് പരിശോധിക്കാം. യെശയ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം 9:6 എന്നാൽ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്,
സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശയ്യ പ്രവാചകൻ്റെ ഒരു പുസ്തകം 9:6 ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി കേൾക്കാം. എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, അല്ലെങ്കിൽ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. യേശയ്യ എന്ന പ്രവാചകൻ യേശു ക്രിസ്തു ജനിച്ച് ഭൂമിയിൽ അവതരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നതിന് പല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജീവിച്ച് മരിച്ചുപോയ ഒരു പ്രവാചകനാണ് യേശയ്യ. യേശുവിനെക്കുറിച്ച് യേശയ്യ പ്രവാചകൻ മൂലം ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ് ഇത്. യേശുവിനെ ദർശനത്തിൽ വെളിപ്പാടുണ്ടായിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കാം. ദർശനത്തിൽ ഒരു കുഞ്ഞ് പിറക്കുന്നതും അവൻ്റെ മേൽ അധികാരം വെച്ചിരിക്കുന്നതായും അവൻ ഉപദേഷ്ടാവായിരിക്കുന്നതായും ശക്തനായ ദൈവമായും നിത്യനായ പിതാവായും സമാധാനത്തിൻ്റെ രാജാവായും അവൻ ഇരിക്കുമെന്നുള്ളത് ഒരു ദർശനം മൂലമാകെ ദൈവം പ്രവാചകനെ വെളിപ്പെടുത്തിയതായിരിക്കാം. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിൽ വ്യാകരണം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രവാചകൻ കണ്ടത് അങ്ങനെ കണ്ടത് തന്നിരിക്കുന്നു, പിറന്നിരിക്കുന്നു, കുട്ടി പിറന്നതായി കണ്ടിട്ടുണ്ടാവും. അവ പിറന്നിരിക്കുന്നു, തന്നിരിക്കുന്നു, പാസ്റ്റ് ടെൻസിലാണ് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. കടന്നുപോയ കാലത്തെയല്ല, അത് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് ദൈവം കാട്ടിയത്. ദർശനത്തിൽ കണ്ടതുകൊണ്ട്, ആ കുട്ടി പിറന്നതായി കണ്ടതുകൊണ്ട് പിറന്നു, ജീവിച്ചു, നൽകപ്പെട്ടിരിക്കുന്നു, അവൻ്റെ മേൽ അധികാരം വെച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. ടെൻസ് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കാലം നോക്കേണ്ട ആവശ്യമില്ല, വ്യാകരണം നോക്കിയിട്ട് കാര്യമില്ല. ഇത് പ്രവചനമാണ്, അരുളപ്പാടാണ്, വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി പ്രവാചകന് കൊടുത്ത പ്രവചനമാണിത്. ആകയാൽ ഇത് യേശു ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിന് മുമ്പേ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യേശയ്യ മൂലമാണ് ദൈവം ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അരുളപ്പാട് കൊടുത്തത്, യേശുവിനെക്കുറിച്ച് ആ പ്രവാചകൻ വെളിപ്പെടുത്തിയത്. ഇത് തന്നെ യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നു. അതിലേ പറയുന്നുണ്ട്, ശക്തനായ ദൈവം, ശക്തനായ ഉപദേഷ്ടാവ്, നിത്യനായ പിതാവ്. ശക്തനായ ദൈവമായിരിക്കും അവൻ, ഉപദേഷ്ടാവായിരിക്കും, നിങ്ങൾക്ക് പിതാവായിരിക്കും, സമാധാനം നൽകുന്ന രാജാവായിരിക്കും അവൻ എന്ന് യേശയ്യ പ്രവാചകൻ മൂലം ദൈവം യേശുവിനെക്കുറിച്ച് മുൻകൂട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കാര്യം. ഇനിയൊരു പകുതിയെ നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:28-29 എന്തു പറയുന്നതെന്ന് നോക്കാം. തോമസ് അവനോട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശു മരിച്ച് കുരിശിൽ തറച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം എഴുന്നേറ്റു കുറച്ച് നാൾ ഭൂമിയിൽ താൻ ജീവിക്കുന്നുവെന്ന് നിരൂപിച്ച പിറകെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പോയി. യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട് അടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ യേശു പ്രവചിച്ചിരുന്നു. 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യവും മുൻകൂട്ടി ദൈവം യേശു പ്രവചിച്ചിരുന്നു. അതുപ്രകാരം യേശു കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു, മനുഷ്യവംശത്തിൻ്റെ പാപ പരിഹാര ബലിയായി തന്നെ സമർപ്പിച്ചു, ത്യാഗബലി നടത്തി, അതിനുശേഷം ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം മഗ്ദലേന മറിയം എന്ന ഒരു പാപിനിയായ ഒരു സ്ത്രീ, യേശു രക്ഷിച്ച സ്ത്രീ, ആ സ്ത്രീക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. വേറെ ചില ശിഷ്യന്മാർക്കും യേശു തൻ്റെ കാഴ്ച കൊടുത്തു, താൻ ജീവിക്കുന്നുവെന്ന് നിരൂപിച്ചു, മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ജീവിക്കുന്നുവെന്ന് യേശു ശിഷ്യന്മാർക്കും മഗ്ദലേന മറിയത്തിനും വെളിപ്പെട്ട് ഉറപ്പാക്കി. ഈ മഗ്ദലേന മറിയമും
ഒരു ചില ചീടന്മാരും യേശുവിനെ ദർശിച്ചതും കണ്ടതും യേശുവിനോട് സംസാരിച്ചതും പോയി മറ്റുള്ള ശിഷ്യന്മാരോടും യേശുവിനെ അനുഗമിച്ചിരുന്ന ആളുകളോടും പോയി പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ തോമസ് എന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവൻ സംശയം കൊണ്ടിരുന്ന ഒരു സംശയാലുവായിരുന്നു. എല്ലാത്തിനും സംശയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ്. തോമസ് അത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. സംശയാലുവായ തോമസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. അവൻ്റെ കൈകളിൽ ആണികളാൽ അടിക്കപ്പെട്ട പഴുതുകളും മോട്ടകളും ഞാൻ കാണവേണ്ടും. അവൻ്റെ വിലാവിൽ ഈട്ടിയാൽ കുത്തി ഉണ്ടാക്കിയ തുളയിൽ എൻ്റെ വിരൽ വിട്ടാലല്ലാതെ തൊട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഞാൻ യേശു ഉയർത്തെഴുന്നേറ്റതേ വിശ്വസിക്കുകയുള്ളൂ എന്ന് തോമാസ് മറ്റ ചീഡറുകളോടും മഗ്ദലേന മറിയത്തോടും തോമാസ് മറുപടി പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു ദൈവമാണെന്നും നിങ്ങളറിയണം. ദൈവത്തിന് ആര് എന്ത് സംസാരിക്കുന്നതും മനസ്സിൽ ചിന്തിക്കുന്നത് കൂടി ദൈവത്തിനറിയാം. ദൈവത്തിനറിയാത്ത ഒരു വിഷയവുമില്ല. ഇവർ സംസാരിച്ച വിഷയം, തോമസും മറ്റ് ശിഷ്യന്മാരും കൂടി സംവാദം നടത്തിയ വിഷയം ദൈവമായതുകൊണ്ട് യേശു അത് മനസ്സിലാക്കി അറിഞ്ഞു. അതിനുവേണ്ടി ദൈവം പ്രത്യക്ഷനാകുവാൻ വേണ്ടി സന്ദർഭം കാത്തിരുന്നു യേശു. അവരെല്ലാവരും കൂടി ഒരു വീട്ടിനുള്ളിൽ കഥകളൊക്കെ അടച്ച്, ശത്രുക്കളെ ഭയന്ന് കഥകടച്ച് വീട്ടിൽ ജപം പണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യേശു അവിടെ പ്രത്യക്ഷമായി. കഥ കൂട്ടിയിരുന്നു, ഉള്ളിൽ വന്നു യേശു. അവർക്ക് മുന്നിൽ വന്ന് നിന്നു, നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് തോമസിനെ നോക്കിയിട്ട് പറഞ്ഞു, തോമസേ, നീ നിൻ്റെ വിരലെ കൊണ്ടുവന്ന് എൻ്റെ വിലാവിലെ നെഞ്ചിലുണ്ടായ കായത്തിൽ മുറിവിൽ നിൻ്റെ വിരൽ വിട്ട് ഉറപ്പുപ്പെടുത്തിക്കൊള്ളുക. ഞാൻ ജീവിക്കുന്നുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും നീ ഉറപ്പുപ്പെടുത്തുക. അവിശ്വാസിയായി ഇരിക്കാതെ വിശ്വാസിയായി ഇരിക്കൂ എന്ന് പറഞ്ഞ് യേശു തോമാസിനെ വിളിച്ച് അവൻ്റെ കൈകളെ തൻ്റെ നെഞ്ചിലെ ഈട്ടിയാൽ കുത്തപ്പെട്ട തുളയിൽ ഇടുവാൻ ആവശ്യപ്പെട്ടു. തൻ്റെ കൈകളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആണിപ്പഴുതുകളെ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. നീ കണ്ടതാൽ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും യേശു അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. തോമാസിനോട് പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു അവരോട് പറഞ്ഞു. ആകയാൽ യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നത് തെളിവാകുന്നു. ഇനി നമുക്ക് വേറൊരു പ്രതിയെ നോക്കാം. യോഹനാൻ എഴുതിയ സുവിശേഷം 1:3. സകലവും അവൻ മുഖാന്തരമുണ്ടായി, ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായതല്ല. ഈ ലോകത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും യേശു മൂലം താൻ ഉണ്ടായത്. യേശുവില്ലാതെ ഒരു കാര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഭൂമിയിൽ ലോകത്തിൽ ഉണ്ടായതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ യേശുവിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. യേശുവിലൂടെയല്ലാതെ ഒരു കാര്യങ്ങളും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ വാക്യം പറയുന്നത്. ആയതുകൊണ്ട് യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്നത് ഈ വാക്യം തെളിവുപ്പെടുത്തുന്നു. മറ്റൊരു പകുതിയെ നോക്കാം. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:9 എന്തു പറയുന്നുവെന്ന് നോക്കാം. യേശു ഫിലിപ്പോസിനോട് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് യേശു ഫിലിപ്പോസിനെ നോക്കി ഫിലിപ്പോസിനോട് പറഞ്ഞു. അത്ര നാളും ഫിലിപ്പോസ് അവൻ്റെ യേശുവിനെ കൂടെ ഇരുന്നു, യേശു ചെയ്ത അത്ഭുതങ്ങളെ കണ്ടു, അടയാളങ്ങളെ കണ്ടു,
യേശു മനുഷ്യനല്ല ദൈവമാണ് എന്ന് പീലിപ്പോസിനാൽ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി എന്നതാണ് യേശു അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. യേശു ചോദിക്കുകയാണ്, പീലിപ്പോസ് ചോദിച്ചു, നീ നിൻ്റെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് യേശുവിനോട് പീലിപ്പോസ് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ കാര്യമാണിത്. ഇത്ര കാലം നീ എന്നോട് കൂടെ ഉണ്ടായിട്ടും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ടും നീ എന്നെ ഇനിയും മനസ്സിലാക്കിയില്ലേ? നീ എന്നെ അറിഞ്ഞില്ലേ? ഞാൻ ആരാണെന്ന് നിനക്കെന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലേ? എന്നോടുകൂടെ ജീവിച്ചു, ഇത്ര കാലം നീ എൻ്റെ കൂടെ ആയിരുന്നു, നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരുന്നു, ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു, മരിച്ചവരെ ഉയർപ്പിച്ചു, കടലിനെ അശാന്തമാക്കി, പുയലിനെ അടക്കി, പിശാചിനെ ഓട്ടി, മുടവരെ നടക്ക ചെയ്തു, കുരുടന്മാർ കാഴ്ച കൊടുത്തു, കുഷ്ഠമായ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, ചത്തുപോയവരെ മരിച്ചവരെ ഉയർപ്പിച്ചു, പിശാചികളെ ഓട്ടി, ഇത്ര അത്ഭുതങ്ങളും ഞാൻ ചെയ്തു, മനുഷ്യനല്ല എന്നത് നിരൂപിച്ചു കാണിച്ചു, ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവനും ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തു. എന്നിട്ടും പീലിപ്പോസിനോട് ചോദിക്കുകയാണ് യേശു, നീ എന്നെ മനസ്സിലാക്കിയില്ലേ? നീ എന്നെ അറിഞ്ഞില്ലേ ഇതുവരെയും എന്ന്? നീ എന്ത്, നീ പിതാവിനെ ചോദിക്കുന്നത് എന്ത് എന്ന് യേശു പീലിപ്പോസിനോട് ചോദിച്ചിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് യേശു പീലിപ്പോസിനെ ഉത്തരമായി പറഞ്ഞു. ആകയാൽ യേശുവിനോട് താരതമ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ദൈവവും ഇല്ല എന്ന് തെളിയുന്നു.